Hello, welcome back to my channel. ഇന്നത്തെ എന്റെ റെസിപ്പി ഒരു സിമ്പിൾ കുക്കർ ഗീ റൈസ് ആണ്. നമ്മൾ ഈ വീട്ടിൽ ഇല്ലാതെ പുറത്തു പോയി ജോലി ചെയ്യുന്നവർക്കും അതുപോലെ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്നവർക്കൊക്കെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഗീ റൈസ്. പക്ഷേ അതിൻ്റെ അളവും കാര്യങ്ങളും ഒന്നും അവർക്ക് പലപ്പോഴും അറിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, അത് സ്കിപ്പ് ചെയ്യും. അങ്ങനെ അറിയാത്തവരെ ഇതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ ഗീ റൈസിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫിർദൗസ് അരി, ഒരു 3.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നീട് ഞാനൊരു കുക്കർ എടുത്തിട്ടേക്ക് കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് അരി തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നീട് നമ്മൾ അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഇലയ്ക്ക മുതലായവ ഇട്ട് കൊടുത്തിട്ട് നമ്മളതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള 4 മീഡിയം സൈസ് സവാള ഇട്ട് നന്നായി ഒന്ന് ഉപ്പിട്ട് വഴറ്റുകയാണ്. സവാളയുടെ കൂടെ തന്നെ പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള 2 മീഡിയം സൈസ് ക്യാരറ്റാണ്. അതുകൂടി നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾ എടുക്കുന്ന അരിക്കനുസരിച്ചിട്ട് മതി സവാളയും ക്യാരറ്റും കേട്ടോ. എന്നിട്ട് അത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരിയൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുകയാണ്. അടിയിലൊന്നും പറ്റി പിടിക്കാത്ത വിധം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ലോ ഫ്ലെയിമാക്കി വെക്കണം കേട്ടോ, അത് ശ്രദ്ധിക്കണം. പിന്നെ തരാൻ ചേർത്തിട്ടുള്ളത് കല്ലുപ്പാണ്. എൻ്റെ കയ്യിൽ കല്ലുപ്പാണ്, ആവശ്യത്തിന് കല്ലുപ്പ് ചേർക്കുക. നിങ്ങളെ കയ്യിൽ ഏത് ഉപ്പാണേലും കുഴപ്പമില്ല. പിന്നെ ഈ കപ്പിന് 3.5 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കപ്പിന് തന്നെ 7 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച 7 ഗ്ലാസ് വെള്ളമാണ് കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ടത് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ കുക്കർ മൂടി വെച്ച് 2 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഗീ റൈസ് റെഡിയാണ്. അപ്പോൾ ഇതാ പഠിക്കുന്ന കുട്ടികൾക്കും അതേപോലെ പുറത്ത് പോയി ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇനി സ്വന്തമായിട്ട് തന്നെ ഗീ റൈസ് കുക്ക് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന അരിയുടെ ഇരട്ടിയായിരിക്കണം വെള്ളം. എന്നുവെച്ചാൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം, അങ്ങനെ ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.